ഹായ് ഓൾ, ഇതെൻ്റെ ഫസ്റ്റ് റിവ്യൂ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ കാണുന്നത് അഞ്ചാം പാതിരയാണ്. അപ്പം പോയി കണ്ടിട്ട് റിവ്യൂ പറയാം. ഹായ് ഗൈസ്, ഐ എം ബാക്ക്. ഇങ്ങനെ അഞ്ചാം പാതിര ഞാൻ കണ്ടു. ഞാൻ രണ്ട് രീതിയിലാണ് റിവ്യൂ പറയുന്നത്. ഒന്ന്, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ, രണ്ട്, ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആസ് എൻ എഡിറ്റർ എന്ന രീതിയിൽ. ആദ്യം സാധാരണ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, പട്ടം പട്ടി, ഒരു രക്ഷയില്ല, നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഇത്. ചെയ്തത് മിഥുൻ മാനുവൽ തോമസ് എന്ന സംവിധായകൻ തന്നെയാണോ എന്ന് പലപ്പോഴും സംശയിച്ചു. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ചെയ്ത, ഇതിനു മുമ്പ് ചെയ്ത എല്ലാ പടങ്ങളും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി മറ്റൊരു ജോണർ. ഇതൊരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ ചെയ്യുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെയാണ് മിഥുൻ മാനുവൽ തോമസ് എന്ന ഡയറക്ടറുടെ ഈ പടം നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ഈ ജോണറിൽ പടം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂരിയോസിറ്റി ഈ പടത്തിലും എനിക്കുണ്ടായിരുന്നു. ഒരു ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെ പടം കാണാൻ പോയി. തുടക്കം മുതൽ മനോഹരം. റിവ്യൂ പെട്ടെന്ന് കണ്ടിട്ട് തിയേറ്ററിൽ പോയി പടം കാണുന്നതെന്ന് വേണ്ടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ട്. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്കുള്ള കിടിലം പടം തന്നെയാണ്. ടെൻഷൻ അടിപ്പിക്കും, നമ്മളെ വിസ്മയിപ്പിക്കും, എല്ലാ തരത്തിലും നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. ഇനി രണ്ടാമത്തെ രീതിയിലേക്ക് ഞാൻ വരികയാണെങ്കിൽ, ബ്രേക്ക് ഡൗൺ ചെയ്തത് ഫസ്റ്റ് സ്റ്റോറി സെക്ഷൻ. സ്റ്റോറി സെക്ഷൻ കിടലിനാണ്, ചുമ്മാ പറയല്ല, കിടലിനാണ്. കാരണം ഏത് സീരിയൽ കില്ലർ സ്റ്റോറി എടുത്താലും അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവും. ഈ റീസണിൻ്റെ ലെവലാണ് നമ്മൾ ഈ സിനിമയെ എത്രത്തോളം എത്തിക്കുന്നു, അല്ലെങ്കിൽ സീരിയൽ കില്ലറിനോടുള്ള നമ്മുടെ അടുപ്പം നിശ്ചയിക്കുന്നത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കാം, അയാളെ മാനിയേക്കാവുന്നു, അയാൾ സീരിയൽ കില്ലറാവുന്നു. പക്ഷേ ഇതിനെ സ്റ്റോറി എന്ന് പറയുന്നത് നിസ്സാരമല്ല, നമ്മൾ ഏവരും ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഇത് ഫസ്റ്റ് എഴുതി കാണിക്കുന്നത് ഇത് ബേസ് ഒരു ട്രൂ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ട്രൂ സ്റ്റോറി എന്താണെന്ന് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചു കഴിഞ്ഞതോ അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോറി നമ്മളെ ശരിക്കും ഇമ്പാക്ട് ചെയ്യും. സ്റ്റോറി പറഞ്ഞിരിക്കുന്ന രീതി അതും വ്യത്യസ്തമാണ്. നമുക്ക് ഒരു സ്റ്റോറി പല രീതിയിൽ പറയാം. ഒന്ന്, നേരെ തുടക്കം തൊട്ട് അവസാനം വരെ. രണ്ടാമത്തത്, അവസാനം തൊട്ട് തുടക്കം വരെ. മൂന്നാമത്തത്, ഇടയ്ക്ക് 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 അങ്ങനെ കാണിച്ചു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് സിനിമ എടുത്തിരിക്കുന്നത് ഒരു ബന്ധവുമില്ലാത്ത ഒരു സീൻ, എന്നാൽ ഇതിൽ ബന്ധമുണ്ട്. അത് എങ്ങനെ എന്നുള്ളത് നമുക്ക് ഈ പടം കണ്ടിരുന്നാൽ മനസ്സിലാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ഡയറക്ഷൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. എഡിറ്റേഴ്സ് കിടലിനായിട്ട് ചേർന്ന് നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം ഡയറക്ഷൻ. ഡയറക്ഷൻ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റോറി പറയുന്ന രീതി, ഷോട്ടുകൾ, ഫ്രെയിമുകൾ, അഭിനയിക്കുന്നവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്ന രീതി, ആളുകളുടെ ഗെസ്റ്റർ, ആളുകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, കാസ്റ്റ്, ഡയറക്ഷൻ്റെ രീതി, എല്ലാം പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. കാരണം വേറൊരു വാക്കുകൾ അതിന് പറയാനില്ല. മൂന്നാമത്തെ കാര്യം ക്യാമറ ഷോട്ട്സ്. ഷൈജു കാലിൽ നിന്ന ക്യാമറമാൻ തൻ്റെ പണി ശരിക്കും ചെയ്യുന്നു. നല്ല വളരെ മനോഹരമായിട്ട് ഫ്രെയിംസ് ചെയ്യുന്നുണ്ട്. ഒരു ഗംഭീര ഷോട്ടുകൾ എടുക്കുന്നതാണ് ഒരു ക്യാമറമാൻ്റെ ദൗത്യം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഏത് ഷോട്ട് അല്ലെങ്കിൽ ഏത് ഫ്രെയിം വെച്ചാലും ആ ഫ്രെയിമിനൊരു കഥ പറയാനുണ്ടോ, ആ കഥയ്ക്ക് ഈ കഥയുമായി ഒരു ബന്ധം. ആ രീതിയിലും ഷൈജു കാലിൽ നിന്ന് ക്യാമറമാൻ്റെ ഫ്രെയിം വളരെ ആവശ്യമായ സീനുകളും വളരെ വിദഗ്ധമായ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഫ്രെയിമുകൾ വെച്ചു, അല്ലാത്തതിനെ നോർമൽ വെച്ചു, ഇതിങ്ങനെ അതിൻ്റെതായ രീതിക്ക് അനുസരിച്ച് വെക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൊക്കേഷൻസ് ഹണ്ട് ചെയ്തവർക്ക് അവർക്കൊരു പ്രത്യേക സല്യൂട്ടാണ്. ഇതിലെ ലൊക്കേഷൻസാണ് അവർ സെലക്ട് ചെയ്തത്. ഇനി അടുത്തത് ആക്ടിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, കാരണം നമ്മുടെ കണ്ണിൽ കാണുന്നത് ഒന്ന്, നമ്മളൊരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്ന് ആക്ടിങ്, രണ്ട് സൗണ്ടോ. അതായത് ആദ്യം പറയേണ്ടത് സോറി ആക്ടിങ്. മെയിൻ കഥാപാത്രം കുഞ്ചാക്കോ ബോബനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, മെയിൻ കഥാപാത്രം കുഞ്ചാക്കോ ബോബനാണ്.
അദ്ദേഹത്തിന്റെ വേട്ട എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണ്, ഒരു സീരിയസ് ക്യാരക്ടറാണ്, അതുപോലെ ഒരു സീരിയസ് ക്യാരക്ടർ തന്നെയാണ് അത്. എന്നാൽ അത്രയ്ക്കില്ലെങ്കിൽ അത് ഒരു നെഗറ്റീവും അതനുസരിച്ചൊരു നായക പ്രാധാന്യം രണ്ടും കൂടെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഇതിൽ കംപ്ലീറ്റ്ലി നായകതാപഥമാണ്, സീരിയസ് ആണ്, ഇൻവെസ്റ്റിഗേറ്റർ ആണ്. അതിനേക്കാൾ ഉപരി എന്തിനാണ് ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ അയാൾ വരുന്നത് എന്നത് ഇമ്പോർട്ടൻ്റ് ആയി. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സ്റ്റോറിയിൽ സാധാരണ ഇതുപോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് അന്വേഷിക്കുന്നു, കണ്ടുപിടിക്കും, ഇതൊന്നും അറിയില്ല. ഡിഫറൻസ് എന്തിന് ഇയാൾ വരുന്നു, എന്തിന് ഇയാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഇയാൾ വരുന്നത്, ഇതും ഒരു സ്റ്റോറി തന്നെയാണ്. ആ സ്റ്റോറിയിലൊരു കാരണം അത് അഭിനയം കിടിലാണ്, ലോകൻ നല്ല അടിപൊളി ചോദിക്കും. രണ്ടാമത്തത് അതിനകത്ത് സകല റോളും പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരും കിടിലിനെ നല്ല വൃത്തി അഭിനയം എന്ന് പറയുന്നതിൽ മാരക എക്സ്പ്രഷൻ അടിച്ചാവുകയോ അല്ലെങ്കിൽ മാരക സീനുകൾ നമ്മളെ ത്രില്ലടിപ്പിക്കുകയോ നാച്ചുറലായിട്ട് സംഭവം വൃത്തിയായി ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി ചെയ്യുന്നു. ഇതിൽ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ എന്നെ കൊണ്ട് പേര് പറയാൻ പറ്റാത്ത ഒരു മൂന്നാല് ക്യാരക്ടേഴ്സ്, കാരണം അത് ഈ സിനിമയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഈ സിനിമ നമ്മളെ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിൻ്റെ നട്ടെല്ലാണത്. നമ്മളെ അത് കണ്ടിരിക്കുമ്പോൾ ദൈവം ഇങ്ങേരോ എന്ന് ചിന്തിക്കണം, അങ്ങനത്തെ ഉള്ള ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പേരുകളോ ആ കഥാപാത്രങ്ങളോ പറയാൻ കഴിയില്ല. എങ്കിലിരുന്നാൽ അതിലെ വില്ലൻ അമേസിങ്. അദ്ദേഹം ഇതിനു മുമ്പൊരു റോള് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ നെഗറ്റീവ് റോള് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അഭിനയങ്ങളൊന്നുമില്ല, സംഭവം കുറച്ചേ ഉള്ളൂ, പക്ഷെ നല്ല പ്രത്യേകത ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആ വില്ലനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വേറൊരു ക്യാരക്ടറാണ്, ഫേമസ് ആയിട്ടുള്ള ആളാണ്, കുറേ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹം നമ്മളെ വിസ്മയിച്ച് വന്നു. അപ്പോൾ ആക്റ്റീവ് ലെവലിൽ ഞാൻ പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചാൽ, എല്ലാവരും കിടിലനായിട്ട് ചെയ്തു, ചെറിയ റോളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ സൗണ്ട് നമുക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിൻ്റെ ഓർമ്മ വളരെ വലുതാണ്. പിന്നെ അതിനകത്ത് നെഗറ്റീവ് പറയണോ, ഇത് നെഗറ്റീവ് ഒരു നെഗറ്റീവ് പോലും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഒരു എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞെങ്കിൽ, നമ്മളെ ഈ ത്രില്ലർ ആയാലും ഹൊറർ ആയാലും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് സൗണ്ടിൻ്റെ ഹൈപ്പ് ഹയസ്റ്റ് ലെവലിലെത്തിച്ചിട്ട് ഒരു മൊമെന്റിൽ പെട്ടെന്ന് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീക്ക് സാധനം വെച്ചിട്ട് അതിനെ ഡൗൺ ചെയ്യും. ഇത് സർവ്വസാധാരണമായി കാണുന്നതാണ്, പക്ഷേ ഈ സിനിമയിൽ ഇത് കുറച്ച് കൂടുതൽ എന്ന് വെച്ചാൽ ഇടയ്ക്ക് കാണിച്ചു എന്നുള്ളത് സംശയം. ഇനി അതെൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, ബാക്കി എല്ലാവരും ഭയങ്കര എക്സ്പീരിയൻസ് ആണ് നോക്കിയില്ല, ഭയങ്കര ഇതാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കുറ്റവാളി തൻ്റെ കഥ പറയുന്ന ഒരു സീനുണ്ട്, ഫസ്റ്റ് സീനാണ് അതിൽ. അദ്ദേഹത്തിൻ്റെ ക്രൈമിനെ കുറിച്ച് പറയുമ്പോൾ ആ ക്രൈം നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൗണ്ട് അതിങ്ങനെയൊക്കെ യുവാക്കൾ വല്ലാത്ത ഇത് തന്നെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സ് സീൻ, ക്ലൈമാക്സ് സീനിൻ്റെ ഒരു BGM ഉടനീളം കേൾക്കുന്നത്. ഈ സിനിമയിലെ അവസാന സീനിൽ നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നുമില്ല, എല്ലാം പ്രഡിക്റ്റബിളാണ്, എല്ലാം സാധാരണമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ സീനിന് എത്രത്തോളം ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പാക്റ്റ് കൊടുത്താൽ BGM ഉണ്ട്, അതിനെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ ആ BGM കഴിയും. ചുരുക്കത്തിൽ പറഞ്ഞ നല്ല റേറ്റിങ്ങോടെ നല്ലൊരു പടം, എൻ്റെ 2020 ആദ്യത്തെ പടം, റിവ്യൂ പേജ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ പടം, അത് നല്ല ബെസ്റ്റ് പടമായിരുന്നു. ഐ എം സോ ഹാപ്പി. നിങ്ങൾക്ക് ധൈര്യമായി പോയി കാണാം. എൻ്റെ റിവ്യൂ റേറ്റിലാണെങ്കിൽ 5.7 എന്തായാലും പറഞ്ഞു, ഞാൻ ഈ 3.3 കുറച്ചതാണ്. എന്നാലും പറയുമ്പം നമ്മളൊരു ഇതിനകത്ത് പറയണമല്ലോ, അതുകൊണ്ട് തന്നെ ഈ 4.7 കുറച്ചാണ്. അമേസിങ്. ജസ്റ്റ് നിങ്ങൾ പോയി കാണുക, കണ്ടോ, ധൈര്യമായി കണ്ടോ കേട്ടോ. പടം കിടിലനാണ്, ഒരു ഫാൻ ബേസിലും പോയി കാണരുത്, ദയവീതി ഞാൻ പറയണം. ഒരു പടവും ആരുടെയും ഫാൻ, ഡൈ ഹാഡ് ഫാൻ ആയിട്ട് മാഡ് ഫാൻസ് എന്ന് വെച്ചാൽ ഒരു പടവും കാണരുത്. ഒരു സാധാ പ്രേക്ഷകൻ എന്ന രീതിയിൽ കാണണം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിടിലം പടം തന്നെയാണ്.
ധൈര്യമായി പോകും കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും കാണാം അടുത്ത കിടിലം പടമായിട്ട് ഞാൻ വരും. ഓക്കെ, ബൈ.